രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനങ്ങൾക്കുമെതിരെ ഒരു കൂട്ടം എഴുത്തുകാർ തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. സാഹിത്യ അക്കാദമി വിളിച്ചു ചേർത്ത അടിയന്തര യോഗം നടക്കുന്നതിനിടെയായിരുന്നു പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100-ലധികം എഴുത്തുകാരാണ് ദില്ലിയിൽ സംഘടിച്ചത്. എസ് സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, വിശദാംശങ്ങൾ. അരുൺ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് യോഗം നിശ്ചയിച്ചിരുന്നത്. ഇന്ന് പ്രധാനമായും എഴുത്തുകാർ കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഏകദേശം 40 എഴുത്തുകാർ തങ്ങളുടെ പുരസ്കാരങ്ങൾ തിരികെ നൽകുകയും സച്ചിദാനന്ദനടക്കമുള്ളവർ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെക്കുകയും ചെയ്തു. ഇത് വലിയൊരു പ്രതിഷേധം, വലിയൊരു പ്രക്ഷോഭമായി രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് എഴുത്തുകാരെ അനുനയിപ്പിക്കുക ലക്ഷ്യമിട്ട് അടിയന്തരമായി ഇന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചത്. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്കും ഈ പുരസ്കാരങ്ങൾ തിരികെ നൽകിയ എഴുത്തുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ ആവശ്യപ്പെട്ടത് എം കുൽബർഗി അടക്കമുള്ള കേന്ദ്ര സാഹിത്യ പുരസ്കാര ജേതാക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊന്നും കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രതിഷേധിച്ചില്ല. ഒരുമിച്ച് ഇക്കാര്യത്തിൽ ഒരു പ്രമേയമെങ്കിലും അക്കാദമി പാസ്സാക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല. ഇപ്പോൾ ആ വിഷയം അവർ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു നിലപാട് അക്കാദമി അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അക്കാദമി നിലപാട് എഴുത്തുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതല്ല എങ്കിൽ കൂടുതൽ പേർ രാജിവെക്കുകയും പ്രതിഷേധങ്ങളുടെ ഭാഗമായി രംഗത്തെത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.